നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോടതിയിൽ നിന്ന് ഗ്രീഷ്മയ്ക്ക് വീണ്ടും തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് കഷായത്തിൽ വിഷം കലർത്തി കാമുകൻ ഷാരൂൺ രാജിനെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മയുടെ ജാമ്യാപേക്ഷ തള്ളി നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് ജഡ്ജി വിദ്യാധരനാണ് ഗ്രീഷ്മയുടെ ജാമ്യാപേക്ഷ തള്ളിയത് പ്രതിയെ കസ്റ്റഡിയിൽ വെച്ച് തന്നെ ഉടൻ വിചാരണ നടത്താൻ നേരത്തെ കോടതി പ്രോസിക്യൂഷന് അനുമതി നൽകിയിരുന്നു ഒന്നാം പ്രതിക്ക് ജാമ്യം ലഭിച്ചാൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്നും വിചാരണയെ ബാധിക്കുമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു ആത്മഹത്യാ പ്രവണതയുള്ള ഗ്രീഷ്മയെ ജാമ്യത്തിൽ വിട്ടാൽ അപകടമാണെന്ന സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാദം അംഗീകരിച്ചാണ് ജാമ്യാപേക്ഷ തള്ളിയത് കഴിഞ്ഞ വർഷം ഒക്ടോബർ 14നാണ് തമിഴ്നാട് പളുങ്കല്ലുള്ള വീട്ടിൽ വെച്ച് ഗ്രീഷ്മ ഷാരൂണിന് കഷായത്തിൽ വിഷം കലക്കി നൽകുന്നത് ശാരീരിക അസ്വസ്ഥതയുണ്ടായ ഷാരൂണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും 25ന് മരിക്കുകയും ചെയ്തു മരണമൊഴിയിൽ പോലും ഷാരൂൺ കാമുകിയായിരുന്ന ഗ്രീഷ്മയെ സംശയിച്ചില്ല ആദ്യം പാറശാല പോലീസ് സാധാരണ മരണമെന്ന നിഗമനത്തിലെത്തി പിന്നീട് പ്രത്യേക സംഘം നടത്തിയ അന്വേഷണത്തിലും ചോദ്യം ചെയ്യലിലും ഒടുവിലാണ് ഗ്രീഷ്മ കുറ്റസമ്മതം നടത്തിയത് മറ്റൊരാളുമായി വിവാഹം നിശ്ചയിച്ച ശേഷം ഷാരൂണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ തീരുമാനിച്ചു ഷാരൂണിനെ വിളിച്ചു വരുത്തിയ ശേഷം കഷായത്തിൽ കലർത്തി വിഷം നൽകി ഇതിനു മുൻപ് ഷാരൂണിന്റെ കോളേജിൽ പോയി മടങ്ങി വരുന്ന വഴിയും ജ്യൂസിൽ പാരസെറ്റമോൾ കലർത്തി ഗ്രീഷ്മ നൽകിയിരുന്നു അന്നും അസ്വസ്ഥതകളെ തുടർന്ന് ആശുപത്രിയിലായ ഷാരൂൺ രക്ഷപ്പെട്ടു ഇതിനുശേഷമാണ് വിഷം നൽകാൻ തീരുമാനിച്ചത് മുൻപും ജ്യൂസ് ചലഞ്ച് നടത്തിയിട്ടുള്ളതിനാൽ അനുനയത്തിൽ ഗ്രീഷ്മ കഷായവും കുടിപ്പിക്കുകയായിരുന്നു മകൾ കൊലപാതകിയാണെന്ന് മനസ്സിലാക്കിയ അമ്മ സിന്ധു അമ്മാവൻ നിർമ്മൽ കുമാരൻ നായരും ചേർന്ന് തെളിവുകൾ നശിപ്പിച്ചുവെന്നാണ് പോലീസ് കുറ്റപത്രത്തിൽ പറയുന്നത് ഷാരൂണിനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനായി ഗ്രീഷ്മ ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ജ്യൂസ് ചലഞ്ച് പരാജയപ്പെട്ടതോടെയാണ് കഷായത്തിൽ കളനാശിനി കലർത്തി കൊലപ്പെടുത്തിയതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു 142 സാക്ഷിമൊഴികളും ശാസ്ത്രീയ തെളിവുകളും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഒന്നാം പ്രതിയായ ഗ്രീഷ്മ ലൈംഗിക ബന്ധത്തിനായി വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷമാണ് ഷാരൂണിനെ കൊലപ്പെടുത്തിയതെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ഷാരൂണുമായി പ്രണയത്തിലായിരുന്ന ഗ്രീഷ്മയ്ക്ക് ഉയർന്ന സാമ്പത്തിക നിലയുള്ള സൈനികന്റെ വിവാഹാലോചന വന്നു ഇതോടെ ഷാരൂണുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു ഇതിനായി പല കള്ളങ്ങൾ പറഞ്ഞിട്ടും ഷാരൂൺ ബന്ധത്തിൽ നിന്ന് പിന്മാറിയില്ല ഇതോടെയാണ് ഷാരൂണിനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു സംഭവ ദിവസം ഷാരൂണുമായി സെക്സ് ചാറ്റ് ചെയ്തതിന് ശേഷം ലൈംഗിക ബന്ധത്തിനായാണ് ഷാരൂണിനെ ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് ഈ വാട്സപ്പ് ചാറ്റിന്റെ തെളിവുകളും അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഷാരൂൺ വീട്ടിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി വെച്ചിരുന്നു തുടർന്ന് ഒരു ഗ്ലാസ് കഷായം ഷാരൂണിനെ കൊണ്ട് കുടിപ്പിച്ചു കഷായം കുടിച്ച് വീടിന് പുറത്തേക്ക് പോയ ഷാരൂൺ ഛർദ്ദിച്ച് അവശനായാണ് പുറത്ത് കാത്തിരുന്ന സുഹൃത്തിൻ്റെ അടുത്തെത്തിയതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് കഷായം കുടിച്ച് അവശനായ ഷാരൂൺ ചികിത്സയിലിരിക്കെ ഒക്ടോബർ 25നാണ് മരണപ്പെടുന്നത് ഇതിന് പിന്നാലെയാണ് കുടുംബം ഗ്രീഷ്മയ്ക്കെതിരെ രംഗത്തെത്തിയത് തുടർന്ന് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയും ഗ്രീഷ്മയെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതോടെയാണ് സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞത് ഏതായാലും ഇപ്പോൾ ഗ്രീഷ്മയുടെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയിട്ടുള്ളത്